നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നലെ ഏറെ സന്തോഷത്തിന്റെ ദിനമായിരുന്നു വിശ്വനാഥൻ ആനതിനു ശേഷം ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടി ദജു ഗുകേഷ് പതിനാലാം റൗണ്ട് വരെ നീണ്ട ആവേശകരമായ മത്സരത്തിൽ ചൈനീസ് താരം ഡിങ് ലിറനെ അട്ടിമറിച്ചാണ് ഗുകേഷ് ലോക കിരീടത്തിൽ മുത്തമിട്ടത് ഇതോടെ ലോക ചെസ് ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടവും ഗുകേഷിന് സ്വന്തം പതിനെട്ട് വയസ്സും എട്ട് മാസവും പതിനാല് ദിവസവുമാണ് ഗുകേഷിന്റെ പ്രായം ഇരുപത്തിരണ്ടാം വയസ്സിൽ ലോക ചാമ്പ്യനായ ഗാരി കാസ്പറോവിന്റെ റെക്കോർഡാണ് ഗുകേഷ് ഇതോടെ മറികടന്നത് നേരത്തെ ആവേശം അവസാന റൗണ്ട് വരെ നീണ്ട കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ ജേതാവായാണ് ദമ്മരാജു ഗുഗേഷ് ലോക ചാമ്പ്യനെ നേരിടാൻ യോഗ്യത നേടിയത് ഇതോടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അർഹത നേടുന്ന കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ ജേതാവാകുന്ന പ്രായം കുറഞ്ഞ താരമായി ഗുഗേഷ് മാറി ഏഴാം വയസ്സിൽ കരുനീക്കം തുടങ്ങിയ ഗുഗേഷ് ലോക റാങ്കിങ്ങിൽ തന്നേക്കാൾ മുന്നിലുള്ള അഞ്ചു പേരെ പിന്തള്ളിയാണ് ലോക ചാമ്പ്യനെ നേരിടാൻ യോഗ്യത നേടിയത് വിശ്വനാഥൻ ആനന്ദിന് ശേഷം കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ഗുഗേഷ് ഗുകേഷൻ്റെ വേരുകൾ ആന്ധ്രാപ്രദേശിലാണെങ്കിലും ഇന്ത്യൻ ചെസ് ഇതിഹാസം വിശ്വനാഥൻ ആനന്ദിൻ്റെ ദേശമായ ചെന്നൈയിൽ നിന്ന് തന്നെയാണ് ഗുകേഷിന്റെ വരവ് ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള വെസ്റ്റ് ബ്രിഡ്ജ് ആനന്ദ് ചെസ് അക്കാദമിയിൽ നിന്നാണ് പഠിച്ചത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവിടെ പരിശീലിക്കുന്നുണ്ട് ചെന്നൈയിലെ വെലമാൾ വിദ്യാലയ സ്കൂളിൽ പഠിക്കവേ ഏഴാം വയസ്സിൽ ചെസ് കളി തുടങ്ങി പന്ത്രണ്ട് വയസ്സും ഏഴ് മാസവും പതിനേഴ് ദിവസവുമായപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പദവി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് എലോ റേറ്റിംഗ് നേടുന്ന പ്രായം കുറഞ്ഞയാളും കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന മൂന്നാമത്തെ പ്രായം കുറഞ്ഞ താരവുമായി ഈ വിജയത്തിലൂടെ നാൽപ്പത് വർഷം പഴക്കമുള്ള ഗാരി കാസ്പറോവിന്റെ റെക്കോർഡും ഗുകേഷ് മറികടന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അണ്ടർ നയൻ ഏഷ്യൻ സ്കൂൾ ചെസ് വിജയം നേടിയ ഗുഗേഷ് രണ്ടായിരത്തി പതിനെട്ടിൽ വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പ് വിജയം നേടി ഏഷ്യൻ യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ അഞ്ച് സ്വർണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി രണ്ടായിരത്തി ഇരുപത്തി ജൂലിയസ് ബെയർ ചലഞ്ചേഴ്സ് വിജയം രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ ഗെയിംസിൽ ടീം ഇനത്തിൽ വെള്ളി ചെസ് ഒളിമ്പ്യാഡിൽ ഒന്നാം ബോർഡിൽ സ്വർണ്ണ മെഡൽ രണ്ടായിരത്തി എഴുന്നൂറ് എലോ റേറ്റിംഗ് മറികടന്നു ലോക ചാമ്പ്യനായ ശേഷം മാഗ്നസ് കാൾസനെ തോൽപ്പിക്കുന്ന പ്രായം കുറഞ്ഞ താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് എലോ റേറ്റിംഗ് പോയിന്റ് മറികടന്നു വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഫിഡേ റേറ്റിംഗിൽ മുന്നിലുള്ള ഇന്ത്യക്കാരനായി കാൻഡിഡേറ്റ്സ് ചെസ്സിന് യോഗ്യത നേടി ഒപ്പം ഏഷ്യൻ ചെസ് ഫെഡറേഷൻ വർഷത്തെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുത്തു ഒടുവിൽ ലോക ചാമ്പ്യനും പതിനെട്ട് ദിവസങ്ങളും പതിനാല് ക്ലാസിക്കൽ ഗെയിമുകളും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യയുടെ ദമരാജ് ഗുകേഷ് ലോക ചെസ് ചാമ്പ്യനായി കറുത്ത കരുക്കളുമായി നിർണായകമായ പതിനാലാം ഗെയിമിൽ നിലവിലെ ലോക ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറിനെ പരാജയപ്പെടുത്തിയാണ് പതിനെട്ടുകാരായ ഗുകേഷിന്റെ ചരിത്ര നേട്ടം വിശ്വനാഥൻ ശേഷം ലോക ചെസ് ചാമ്പ്യനാകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനെന്ന നേട്ടവും ഇനി ഗുകേഷിന് സ്വന്തം ലോക ചെസ് ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും ഇനി ഗുഗേഷിന്റെ പേരിലാണ് ചെസ് ഇതിഹാസം ഗാരി കാസ്പെറോവിന്റെ ഇരുപത്തിരണ്ടാം വയസ്സിലെ ലോക കിരീടത്തിന് നേട്ടമാണ് ഗുഗേഷ് പഴങ്കഥയാക്കിയത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാലഞ്ചർ കൂടിയായിരുന്നു ഇന്ത്യയുടെ ഈ പതിനെട്ടുകാരൻ പതിനൊന്നാം വയസ്സിൽ തനിക്ക് ലോക ചെസ് ചാമ്പ്യനാകണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച പയ്യന്റെ ഉറച്ച വാക്കുകളെ സംശയിച്ചവർക്കുള്ള ഗുകേഷിന്റെ മറുപടിയായി മാറി ഇന്നലത്തെ വിജയം സിംഗപ്പൂരിലെ റിസോർട്ട്സ് വേൾഡ് സെന്റോസയിൽ പിറന്നത് ഇന്ത്യൻ ചെസ്സിന്റെ പുതുചരിത്രം ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ഗെയിമിൽ തന്നെ നാൽപ്പത്തിരണ്ട് നീക്കങ്ങൾക്കൊടുവിൽ ഡിങ് ലിറനോട് തോൽവി വഴങ്ങിയ ഗുഗേഷിന്റെ ശക്തമായ തിരിച്ചുവരവിനാണ് പിന്നീട് സിംഗപ്പൂർ ൂരിലെ വേദി സാക്ഷിയായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത